അപ്പൊ എന്തായാലും ഇനി അടി കൊടുക്കൽ അടി വാങ്ങൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പോണത്. കഴിഞ്ഞ എപ്പിസോഡിൽ കിട്ടിയ ഒരു കടമുണ്ട്, അത് കൊടുത്തു തീർക്കാം. അതല്ല, ആ കുഞ്ഞിനറിയാം ആരെ കയ്യിലാണ് കൊണ്ട് തരേണ്ടതെന്ന് അറിയാം. കണ്ടോ കണ്ടോ കണ്ടോ, ആ കുഞ്ഞു വരെ അത് ആഗ്രഹിക്കുന്നു. മനസ്സിലല്ലേ, ആ ജൂനിയർ പേളിമാണി ആഗ്രഹിക്കുന്നു. അത് മോളിസേ മോളിസ് കുഞ്ഞു വരൂ. ആ ആ മാമി അടിക്കുന്ന ഒരു ധന്യ മുഹൂർത്തത്തിൽ ഒരു പാട്ട് പാടാവോ? വരൂ ചെല്ലു മോള്, വരൂ. ഒരു ഒരു പാട്ട് മോളെ, ഒരു പാട്ട് കേൾക്കണം അങ്കിളിന്, പിന്നെ ചേട്ടന് കേട്ടാ. ആ ഇനി ആ മാമി കഴിഞ്ഞ് വിളിക്കൂ. ഇതാണ് കോർക്ക് ബോൾ. ഈ ഈ മാമിയെ പറ്റി എന്താണ് മക്കളെ അഭിപ്രായം? അങ്ങനെയൊക്കെ പറഞ്ഞ മക്കളെ, 100 കുടുംബങ്ങളെ വഴിയാധാരമാക്കിയ മാമിയാണിത്. അതുകൊണ്ട് ആ ഒരു സീരിയൽ നിർത്തിയ കാരണം ഒരുപാട് പേരെ പട്ടിണിയിലാക്കി മാമി. മാമിക്ക് കരിപ്പട്ടി കച്ചവടമൊക്കെ ഉണ്ട്, പക്ഷെ അവരെന്ത് ചെയ്യും എന്ത് ചെയ്യും? ആ മക്കളൊരു പാട്ട് പാടി. ഒന്നില്ലെങ്കിൽ പാടാൻ അറിയണം, അല്ലെങ്കിൽ പഠിപ്പറിയണം. ഇത് ഒരു വക അറിയില്ല എന്നാണ് കുട്ടി പറയുന്നത്. പള്ളിക്കുടുത്തി പോണം പിന്നെല്ലാതും. അതൊക്കെ അടികൊണ്ട് അടികൊണ്ട് തഴമ്പ് വന്നിരിക്കുക, ഒത്തിരി പ്രശ്നമില്ല. എന്റെ പോലെ നന്നായിട്ട് പാടി ചേട്ടാ. കടിച്ചു മറത്താൻ പറ്റാത്ത വേദന എന്താ? അത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഈ പാട്ടിട്ട് നന്നായി. ശിഷ്യനും ആ കാലഘട്ടം ഓഡിയൻസ് കിട്ടും. എന്റെ കരിപ്പൂട്ടി പരമ്പര ദൈവങ്ങളാണ്, അമ്മയാണ് സത്യം. ഇപ്പോഴും ഞാൻ എന്റെ ആരിനടുത്ത കുട്ടിക്കാലമാണ് ഓർമ്മിക്കുന്നത്. നമ്മൾ ചാരായം വിറ്റ് നടന്നതും എക്സൈസ് ഓടിച്ചു മാമ കരിപ്പൂട്ടി വിൽക്കാൻ പോയതും ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ശിഷ്യാരും നമ്മൾ പാട്ടിച്ചു. എന്റെ സതീശൻ മാമൻ തട്ടിന്റെ പുറത്ത് കയറി ഒളിച്ചിരുന്നത് ഞാൻ ഇന്ന് ഓർക്കുന്നു. ശാരദെ, ഞാൻ ഇന്ന് ഓർക്കുന്നു. അങ്ങോട്ട് പറ കടിച്ചമർത്താൻ പറ്റാത്ത വേദന, അതാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. അല്ല, കരിപ്പട്ടിയുടെ കടി, കരിപ്പട്ടി അല്ല കടിച്ചത്. പറ
എനിക്ക് മനസ്സിലായി. കോടെ അടിച്ചു പൊട്ടിക്കുമ്പോ കടിച്ചമർത്താൻ പറ്റാത്ത വേദന, പല്ല് വേദന. എന്റെ എക്സൈസുകാരാണ് സത്യം. ഈ കടം ഞാൻ ഇന്ന് തീർത്തിരിക്കും. അച്ചടക്കത്തോടു കൂടി അങ്ങോട്ട് നോക്കി നിൽക്കൂ ശാരദേ, ഇപ്പൊ കാണിച്ചു തരാം. കടിച്ചമർത്താൻ ഇന്നത്തെ ദിവസം ഞാൻ ഗെയിമിൽ ജയിക്കുകയും ചെയ്തു. ഏട്ടൻ ഒന്നും മിണ്ടിയില്ല, രണ്ടും കൂടെ ചേർത്തിട്ടാണ് ഞാൻ അടിക്കാൻ പോണേട്ടന്. ഇതാണ് സ്റ്റാർ മാജിക്കിന്റെ പടക്കുതിര. ട്ടം തുടങ്ങുന്നു. റിഞ്ഞിനെ കൊണ്ട് എന്തെങ്കിലും സംസാരിപ്പിക്കണേ, അവർ ചോദ്യം ചോദിക്കാം. എന്റെ ടീമിനെ അറിയണ്ടേ? ടീമിനെ അറിയേണ്ട കാര്യം ചോദിക്കും. റിഞ്ഞി ഇപ്പൊ എന്താ ചെയ്യണ? കല്യാണം ആയോ? എന്റെ ഇത്ര ആയെങ്കിൽ കല്യാണം കഴിക്കാത്ത എന്താ? വീട്ടിൽ നിന്നൊന്നും പറയുന്നില്ല കല്യാണം കഴിക്കുന്ന കാര്യം. വീട്ടീന്നോ? വീട്ടീന്ന്. നീ മുതുക്കായിട്ട് നീ എന്താണ് കേട്ടാ? തൽക്കാലം കിട്ടുന്നില്ല. എന്റെ അമ്മച്ചി അന്വേഷിച്ചൊന്നും പറയാൻ പറഞ്ഞു. എല്ലാരും ഈ അമ്മച്ചി അന്വേഷിക്കുന്നു. എല്ലാരും വിളിക്കുമ്പോ അമ്മ അന്വേഷിച്ചു മനസ്സിലായില്ല. പിന്നെ ചേട്ടനെ അന്വേഷിച്ചേട്ടാ, ചേട്ടന്റെ വീട്ടുകാരും അന്വേഷിച്ചു. ചേട്ടത്തി അമ്മ ഇത് പൈസ കുറെ പോവും തങ്ങച്ചന്റെ കണക്ക്. ഒന്നും പറയല്ലോ കുട്ടിക്ക് എന്താണ്. എനിക്ക് പിന്നെ അയൽവക്കത്ത് രണ്ടു മൂന്ന് ചേച്ചിമാരും അന്വേഷിച്ചു. ആ പെണ്ണിനെ കൊണ്ട് കുടുംബശ്രീ ചേർക്കാനാ എന്നാണ് അങ്ങോട്ട് വന്നേന്ന്. വരുന്നുണ്ട് ഒരു ദിവസം. ഒരു ഇത്രയും ദിവസം ഇല്ലാത്തൊരു ഇളക്കം. ദൈവമേ, ഈ സ്റ്റാർ മാജിക്കിൽ അക്കൗണ്ടിൽ പൈസ ഉള്ള ഏക ചെറുക്കൻ ഇവനാ. ഇവന് അതും കളയൂലോ എന്ന് ഓർത്തിട്ട് പറ്റുന്നില്ലല്ലോ. അന്നാണ് ഇതെല്ലാം പറ്റിട്ട് കുസൃതി ചോദിച്ചിട്ട് അങ്ങ് നിർത്താം. ഏ പ്രഭു, ഗാന്ധിജി ഗാന്ധിജിയോ? ഗാന്ധിജി ഓടിച്ച കാർ. ഗാന്ധിജി ഗാന്ധിജി. ഏ പ്രഭു, ഏ ഹരിനാമ കൃഷ്ണ കാവ്യ പ്രഭു. ഏ ക്യാഗുവ, ഗാന്ധിജി ഓടിച്ച കാർ ഏതാ? സായിപ്പിന്റെ കാർ. സായിപ്പ് ഒന്നും ഓടിച്ചില്ലേ അവര്? ഓ ഗാന്ധിജി ഓടിച്ച കാർ ഏതാ? അവിടെ നിന്ന് അവിടെ നിന്ന് അടിച്ചേണ്ട് പറയാം. വെള്ളക്കാർ 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 വെള്ളക്കാർ. ഓ നൈസ്, താങ്ക് യു. പറഞ്ഞാട്ടാ നൈസ് പ്ലസ് കൊള്ളക്കാരന്. സിനിമയിൽ അഭിനയിക്കാത്ത തിലകൻ, ഇപ്പൊ കിട്ടിയ ചോദ്യം. ബാലഗംഗാധര തിലകൻ. വേറെ തിലകനും കൂടെ ഉണ്ട്. അതിന്റെ ചൂടുണ്ട്. കലാതിലകനോ? എടാ അത് കലാതിലകം. ഒരു വാള് തരാവോ? ഇത് അടിച്ചാ പോരെ, വെട്ടണം, മുറുക്കി ഇരുന്നോട്. പട്ടോ ത്രീ വേണ്ട. വാവേ